അഥവാ ലബീദ് ഇബ്നു ആസം എന്ന ജൂതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സീർ ചെയ്തുവെന്നും അതിന്റെ പ്രയാസം നബിക്കുണ്ടായി എന്നും പറയുന്ന ഹദീസ് അത് ഖുർആനിനെതിരാണ്. ഖുർആനിനെതിരായ ഹദീസാണ്, അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുകയില്ല എന്നാണ്, സ്വീകരിക്കാൻ പറ്റൂല എന്നാണ്. അപ്പോ ഇതെന്താ ചെയ്യുക? ഇതാരെങ്കിലും ഒന്ന് തീരുമാനിക്കണമല്ലോ. സ്വീകരിക്കാൻ പറ്റുമോ സ്വീകരിക്കാൻ പറ്റൂലേ? ചെറിയ മുണ്ടത്തോടൊന്ന് ചോദിച്ചു, സ്വീകരിക്കാൻ പറ്റുമോ ഉസ്താദെ? ചെറിയ മുണ്ട എന്താ പറയണത്? സ്വീകരിക്കാൻ പറ്റുമെന്നാണോ പറ്റൂല എന്നാണോ? കേട്ടോളൂ, ബുഖാരിയിലെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹർ ബാധിച്ചു എന്ന ഹദീസ് ഖുർആൻ വിരുദ്ധമാണെന്ന് പറയുന്നുണ്ട്, ഇതിനെ കുറിച്ച് എന്താണ് ഉസ്താദ്? എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അപ്പോഴത് ആ സിഹർ, അത് ആ നബിക്ക് സിഹർ ബാധിച്ചു പറയുന്ന ഹദീസ് നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? ഹദീസ് തള്ളുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ അങ്ങനെ ഒരു ഉൾക്കമട്ടിൽ ചെയ്യാവുന്ന കാര്യമല്ല. കാരണം ഹദീസുകളെ സംബന്ധിച്ച് അതിന്റെ വ്യവസ്ഥകളും ചിട്ടകളും ഒക്കെ ഉണ്ട്. അപ്പൊ പൂർവകാല പണ്ഡിതന്മാര് പല മാനദണ്ഡങ്ങളും വെച്ചിട്ടാണ് ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും തോന്നുന്നതിന് അടിസ്ഥാനത്തിൽ ഹദീസ് സ്വീകാര്യമല്ല എന്നൊക്കെ പറയാൻ എനിക്ക് പ്രയാസമുണ്ട്. അങ്ങനെ പറയാൻ ധൈര്യമുള്ളവർ പറഞ്ഞോട്ടെ. കണ്ടോ, അപ്പൊ മൂപ്പര് പറയണേ എനിക്ക് പ്രയാസമുണ്ടെന്ന് പറയാ, ഞാൻ പറയൂല, പറഞ്ഞടക്കണോ പറഞ്ഞടക്കട്ടെ. അലിമുസ്ലിയാർക്ക് ഒരു വിഷമമില്ല, മൂപ്പരെ അടിച്ച് തകർക്കാണ്. ഖുർആനെതിരാണ് ഇത്, ഖുർആനെതിരാണ്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് ഖുർആനെതിരോ? പറയൂ സി പി, മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് ഖുർആനെതിരോ? ആണോ? അപ്പൊ മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ അസ്വീകാര്യമായതുണ്ടോ? ഉണ്ടെങ്കിൽ, അങ്ങനെ വാദമുണ്ടെങ്കിൽ പറയൂ, ഞങ്ങൾ തയ്യാറാണ്, ഒരുക്കമാണ്. നിങ്ങളുമായി ഈ വിഷയത്തിൽ ഒരു വാദപ്രതിവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസ്, അതിൽ ഖുർആനെതിരായ ഹദീസ് ഉണ്ട് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ, അസ്വീകാര്യമായ ഹദീസുകൾ ഉണ്ട് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ, ഞങ്ങൾ ഒരുക്കമാണ് നിങ്ങളുമായി ചർച്ചക്ക്. ഇനി അതുകൊണ്ട് അവസാനിച്ചോ മാന്യ സഹോദരങ്ങളെ? അവസാനിക്കുന്നില്ല. അപ്പോ അലി പറയാണ് ഖുർആനെതിരാണ് ഹദീസ്, ചെറിയ മുണ്ടം പറയണേ എനിക്ക് പറയാൻ പേടിയാണ്, ഞാൻ എങ്ങനെ തള്ളിക്കളയൂലാതാ. ഇനി റൗഫ് മദനി പറയണതോ ഇതേ കാര്യത്തിൽ, ഇതേ വിഷയത്തിൽ റൗഫ് മദനി പറയുന്നതോ? ആ നബിക്ക് സിഹർ ബാധിച്ചു പറഞ്ഞ ഹദീസ് ഖുർആനെ എതിരാണെന്നാണ് അവർ പറയുന്നത്. ഖുർആനെതിരാണെന്ന് പറഞ്ഞാലുണ്ടാകുന്നൊരു വിഷമം, ഇത് കാര്യം ഈ ഇമാം ബുഖാരി എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യനുണ്ടല്ലോ, അയാൾ ഇത് മനസ്സിലാക്കാതെ എഴുതി വെച്ചതാണ്. എങ്കിൽ ഇയാളെ പണിക്ക് കൊള്ളൂല. അതല്ല, മനഃപൂർവ്വം അയാൾ എഴുതിയെന്നാണോ? എന്നാ അയാളെ തീരെ വിശ്വസിക്കാൻ കൊള്ളൂല. അയാൾ ഈ ഹദീസ് മാത്രമല്ല, ഒരു ഹദീസ് എടുക്കാൻ പറ്റൂല. അതും ഒരു പോയിന്റാണ്. ഒന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകൾക്കിടയിൽ കേരളത്തിൽ മാത്രമേ ലോകത്തൊന്നായിട്ട് ബുഖാരിയുടെയും മുസ്ലിമിന്റെ ഹദീസുകളോട് മുസ്ലിം ലോകത്തെ ആ വിഷയത്തിൽ സീറ്റിന് വേറുള്ളവരാണത് പറയേണ്ടത്. ഹദീസിന്റെ ശരിയും ശരികേടും പറയേണ്ടത് ഹദീസിന്റെ നിദാന ശാസ്ത്രവും അതിന്റെ ചരിത്രവും അതിന്റെ കാര്യങ്ങൾ അവഗാഹം നേടിയ ആൾക്കാരാണ്. ആ ആളുകൾ ലോകത്ത് നൂറുകണക്കിന് കഴിഞ്ഞു പോയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. ഒരാൾ പോലും ഈ ഹദീസിന്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്തിട്ടില്ല. നമ്മളെ നാട്ടിൽ മുഹദ്ദിസ് എന്ന് വിളിക്കാവുന്ന ഒരു പണ്ഡിതൻ ഇപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മുഹദ്ദിസ് അതിനെ പറ്റി പറയുമ്പോ ഹദീസിന്റെ നിദാന ശാസ്ത്രത്തെ കുറിച്ചുള്ള അവഗാഹ പാണ്ഡിത്യത്തിൽ ഉടലെടുക്കുന്ന ഒരാളെ മുഹദ്ദിസ് വരാം. അങ്ങനത്തെ ഒരാളാണ് ഈ ഹദീസിനെ പറ്റി സംസാരിക്കുന്നത്. അത്ര ആളില്ല, അതിന് അത്ര ആളുകൾ തള്ളിക്കിടാവുന്നേ. പിന്നെ പ്രതിനിധിച്ചതാണിപ്പോ നമ്മുടെ നാട്ടിൽ കടപണ്ടി മുസ്ലിം പണ്ഡിതന്മാർ വന്നാൽ ചേച്ചി ആയിരുന്നാലും അവരുടെ മുമ്പുള്ള വേദമൂലി ആയിരുന്നാലും മുമ്പുള്ളവരായിരുന്നാലും അവരൊക്കെ പന്തമായി നമ്മൾ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് തൊട്ടുപറ്റൂലൊന്നും പറയുന്നില്ല. പക്ഷെ അവരെയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരികയും പറഞ്ഞു തരികയും ചെയ്തപ്പോ ഖുർആനെ നിരക്കാത്തൊരു ഹദീസ് ഇങ്ങനെ ഉണ്ടായിട്ട് അതിവരാരെയും ശ്രദ്ധയപ്പെട്ടില്ല. പിന്നപ്പോഴാണ് ശ്രദ്ധയപ്പെട്ടതെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വലിയ അത്ഭുതമുള്ള കാര്യമാണ്. കണ്ടോ, അപ്പൊ റൗഹ്മദിന് പറയുന്നത് ജമ്മിയത്തുൽ ഉലമയുടെ കോളേജിൽ പഠിച്ച ആളാണ് ഞാന്, എന്നെ ഈ വിഷയം പഠിപ്പിച്ചെന്നത് ജമ്മിയത്തുൽ ഉലമയുടെ നേതാക്കൾ തന്നെയാണ്. പക്ഷെ അവരാരും പറഞ്ഞില്ല ഇങ്ങനെ ഖുർആനെതിരായ ഹദീസ് ബുഖാരിയിലുണ്ട് എന്ന്, ഈ ഹദീസ് ഖുർആനെതിരാണെന്ന് അവരാരും പറഞ്ഞില്ല. പക്ഷെ ഇപ്പോഴോ ഇപ്പൊ മുഹദ്ദീസ് ആയിട്ടാണ് കേരളത്തിൽ ഇല്ലാതാ. എന്തിനാ ആരും ഉദ്ദേശിച്ചാ പറഞ്ഞു നമുക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ കേരളത്തിൽ മുഹദ്ദീസ് എന്ന് പറയാൻ പറ്റുന്ന ഒരാളില്ല. എന്നിട്ട് ഇദ്ദേഹം പറയാണ് ഖുർആനെതിരായ ഹദീസ് ഉണ്ട് എന്ന്, എന്താ നിലപാട് പറയണം? മാത്രമല്ല കേട്ടോളൂ, വീണ്ടും അദ്ദേഹം തന്നെ പറയുന്നു, കേൾക്കുന്നൊരു വിഷയം എന്താ അറിയാം, ബുഖാരിയിൽ ഖുർആനെ നിരക്കാത്ത ഹദീസുകളുണ്ട്. സുബ്ഹാന റബ്ബില്ലാഹില, ബുഖാരിയിൽ ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകളുണ്ട്. സാവധാനം ഇരുന്ന് ആലോചിച്ച് നോക്കൂ, സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിലും മുസ്ലിമിന്റെ ഗ്രന്ഥത്തിലും
ഖുർആന് നിരക്കാത്ത ഹദീസുകളും ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകളും ഉണ്ടെങ്കിൽ മൂന്ന് സാധ്യതകളാണ് അത് വരാനുള്ള സാധ്യത. ഒന്ന്, ഇമാം ബുഖാരി മുസ്ലിമിനെ പോലെ ഒരാളെ പറ്റി പറയാം, രണ്ടും കൂടി പറയാൻ ബുദ്ധിമുട്ടാണ്. ബുഖാരി മനഃപൂർവ്വം ഈ ഹദീസുകൾ അതിൽ ക്രോഡീകരിച്ചു എന്നാണ് അല്ലേ. ഇമാം ബുഖാരി അറിഞ്ഞുകൊണ്ട് ബോധത്തോടുകൂടി യുക്തിക്ക് നിരക്കാത്ത ഒരു ഹദീസ്, ഖുർആന് നിരക്കാത്ത ഒരു ഹദീസ് തന്റെ ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചു എന്ന് ഒരു ഹദീസ് ബോധ്യപ്പെട്ടാൽ അയാൾ കള്ളനാണ്, ഉപേക്ഷിക്കപ്പെടേണ്ടവനാ, അയാൾ ഒരൊറ്റ ഹദീസ് സ്വീകരിക്കരുത് അല്ലേ. അല്ലേ, മനഃപൂർവ്വം ഖുർആന് ധിക്കാരമാകുന്ന, ഖുർആന് എതിരാകുന്ന ഒരു വാചകം തന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്താൽ പിന്നെ ആ പുസ്തകം ചവച്ചു കൊട്ടയില്ല, ആ ഹദീസല്ല, ആ പുസ്തകമേ വലിച്ചെറിയണം. ആ സാധ്യത അല്ല. പിന്നെ അയാൾക്ക് അബദ്ധം പറ്റണം, വിവരല്ലാഞ്ഞിട്ട് അബദ്ധം പറ്റണം. ഇമാം ബുഖാരിയെ പറ്റി വിശദീകരിക്കാൻ എനിക്ക് സമയം മതിയാവില്ല. അദ്ദേഹം 23 വർഷക്കാലം ആ ഗ്രന്ഥം സ്വയം പഠിപ്പിച്ചു, ശിഷ്യന്മാരുണ്ടായി, മുഹദ്ദിസുകളായ ശിഷ്യന്മാരാണ് ഉണ്ടായത്. വേറെ പല ഗുരുനാഥന്മാരുടെയും ഹദീസ് പഠിച്ചവരാ, ബുഖാരിയിൽ നിന്ന് പ്രാവീണ്യം നേടാൻ വന്നവർ. ഇവരൊക്കെയും പരിശോധിച്ചിട്ട് പഠിച്ചിട്ട് ഖുർആൻ എതിരായ ഒരു ഹദീസ് ഒരു കണ്ടില്ല, അല്ലെങ്കിൽ ഈ ഹദീസ് ഖുർആൻ എതിരാണ് അവർക്ക് മനസ്സിലായില്ല, ഈ ഹദീസ് ബുദ്ധിക്ക് നിരക്കാത്തെന്ന് അവർക്ക് മനസ്സിലായില്ല. കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലം മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ, അതിൽ മുസ്ലിങ്ങളിൽ അഭിപ്രായ വ്യത്യാസത്തിലെ ഷിയാക്കളെ മാറ്റിവെച്ചാൽ ബാക്കിയുള്ള മുസ്ലിം സമുദായത്തിലെ എല്ലാവരും, എല്ലാ പണ്ഡിതന്മാരും ബുഖാരിയുടെ ഹദീസുകളുടെ വിശ്വാസയെ ചോദ്യം ചെയ്യാൻ അംഗീകരിച്ചു. ആക്ഷേപം പറഞ്ഞവർ ബുദ്ധിക്ക് തിരക്കാത്താണ് ആക്ഷേപം പറഞ്ഞില്ല. അവർ പറഞ്ഞു ബുഖാരിയുടെ ചില റിപ്പോർട്ടർമാരെ പറ്റിയാ, അത് അക്കാലത്ത് പറഞ്ഞതിന് മറുപടിയും കൊടുത്തു. ബുഖാരിയുടെ ഏതെങ്കിലും ഒരു ഹദീസ് ബുദ്ധിക്കും ഖുർആനും നിരക്കാത്തതാണെന്ന് ഇക്കാലഘട്ടം വരെ മുസ്ലിം സമുദായത്തിലെ ഒരു പിഴച്ച കക്ഷികൾ പോലും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞേ? കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലം മുസ്ലിം ലോകത്തെ നീതിയിലേക്കും ന്യായത്തിലേക്കും ശരിയായ നന്മയുടെ മാർഗത്തിലേക്ക് നയിച്ച ഇബ്നു തീമിയ റഹ്മത്തുള്ളാഹിയെ പോലെ, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയെ പോലെയുള്ള പ്രഗത്ഭമതികളായ പരിഷ്കർത്താക്കൾ, തിന്മകൾക്കെതിരെ അടരാടിയവർ കടന്നു വന്നിട്ട് പ്രാവീണ്യം നേടിയ പണ്ഡിതന്മാരുണ്ടായിട്ട് അവർക്കാർക്കും മനസ്സിലായില്ലേ ബുഖാരിയിൽ ഖുർആന് നിരക്കാത്ത ഹദീസ് ഉണ്ടെന്ന്, ബുദ്ധിക്ക് നിരക്കാത്ത ഉണ്ടെന്ന്? അവർ ആരും കാണാതെ പോയോ? അവരൊക്കെ സർവാത്മൻ അംഗീകരിച്ചെങ്കിൽ അത് മതി ഉറപ്പിന് പഠിച്ചവന്റെ മുമ്പിൽ. എന്താ ഉറപ്പെന്നറിയോ? അവർ പരിശോധിച്ച് പഠിച്ച ഗ്രന്ഥമാ ഇതൊരു അലമാരിയിലിരിക്കുന്ന മ്യൂസിയത്തിലെ ഗ്രന്ഥമല്ല, ഇന്നും എന്നും പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥ. അവരാരും പറഞ്ഞിട്ടില്ല വിശുദ്ധ ഹദീസിന്റെ ബുഖാരിയുടെ ഗ്രന്ഥത്തിൽ ഖുർആന് നിരക്കാത്തതും ഹദീസിന് പിന്നെ ബുദ്ധിക്ക് നിരക്കാത്തതുണ്ട്. ഇപ്പൊ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നെങ്കിൽ അയാൾ സ്വയം ചികിത്സിക്കണം തന്നെ. ആ ബോധമുള്ളവർ അവരെ പറ്റി ചികിത്സിക്കണം. എന്നിട്ട് ആക്ഷേപങ്ങൾ ചൊരിയും മുമ്പേ അവരോടൊരു അപേക്ഷയുണ്ട്, ആ കിതാബ് എടുത്ത് മുന്നിൽ വെച്ച് ആ കിതാബിൽ നിങ്ങൾ ആക്ഷേപിക്കുന്ന ഹദീസുകൾ എടുത്തു വെച്ചിട്ട് ഈ ഹദീസിന്റെ പരമ്പരയുടെ അവസ്ഥ എന്താണ്, പൂർവികന്മാർ ഈ ഹദീസുകൾക്ക് എന്ത് വിശദീകരണമാണ് നൽകിയത് എന്ന് പഠിക്കാൻ ശ്രമിക്കണം. അത്രേ പറഞ്ഞു. ഹലോ, അപ്പോ വളരെ വ്യക്തമാണ്. ആരാണ് ബുഖാരിയിൽ ഖുർആനെതിരെയുള്ള ഹദീസിന്റെ പ്രസംഗിച്ചടക്കുന്നത്? കേരളത്തിലെ മടവൂരി. ഇതാരാ? ഇതൊരു മടവൂരി അല്ല, ഇവിടെ ഇല്ല. ഈ ജമ്മിയ ചിലപ്പോഴുള്ള സാറല്ലേ, ഈ ആളുകളൊക്കെ എവിടെ? അല്ല, ഈ സി പി ഉമർസ്വാമി എവിടെയാണ്? അതുപോലെ തന്നെ ഇവരുടെ നേതാക്കന്മാരെവിടെ? പണ്ഡിതന്മാരെവിടെ? ഈ സമൂഹം എന്ത് വിശ്വസിക്കണം? ഇവിടെയുള്ള ആളുകൾ എന്ത് വിശ്വസിക്കണം? ഇവിടെയുള്ള മടവൂരികൾ എന്ത് വിശ്വസിക്കണം? ഞങ്ങൾക്ക് നിങ്ങൾ വിശ്വാസം പഠിപ്പിക്കണ്ട, ഞങ്ങൾക്ക് വിശ്വാസം പഠിപ്പിക്കണ്ട. ഇവിടെ വന്ന് പ്രസംഗിച്ച ആള് കാര്യമായിട്ട് പറഞ്ഞത് എന്താ, പണ്ട് ഹുസൈൻ മടവൂരിനെ മാരിക്ക് എന്നാണ് ഇവർ പരിചയപ്പെടുത്തിയത്, ഹർജുമിനൽ മില്ല എന്നൊക്കെയാ പരിചയപ്പെടുത്തിയത്, അത് പുറത്തു പോയ ആളാണ്, തെറിച്ചു പോയ ആളാണ് എന്നാ പരിചയപ്പെടുത്തിയത്. മാരിക്കിന് മൂപ്പരർത്ഥമൊക്കെ പറഞ്ഞിട്ട് പ്രകമ്പനം കൊള്ളിക്കുന്നുണ്ട്. അല്ലെന്തേ, തെറ്റുപറ്റിയോ? മാരിക്ക് എന്ന് പറഞ്ഞതിൽ തെറ്റുപറ്റിയോ? മാരിക്കുമ്മിൻ അഹ്ലി സുന്നത്തി വൽ ജമാഅ, അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിലും തെറിച്ചു പോയ ആളാണ് എന്ന് പറഞ്ഞതിൽ തെറ്റുപറ്റിയോ? തെറ്റുപറ്റിയിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും പറയണം മാരിക്ക് തന്നെയാണ്. അന്ന് ഞങ്ങൾ മാത്രമാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് ഈ കേരളക്കരയിലുള്ള ലോകത്തുള്ള മുഴുവൻ ആളുകളും പറയുന്നു മാരിക്കാണ് മുസ്ലിം പൊതുധാരയിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോയ ആളാണ്. അല്ലെ, ഇവിടെ വന്നിട്ട് പാവപ്പെട്ട മൂസ സലാഹി, അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്, സലാഹിയാണ്. ആ ബഹുമാനത്തോട് തന്നെ പറയട്ടെ, അലിയോട് പറയുന്ന പോലെ മൂപ്പരോട് ഞാൻ പറയൂല, ഞാൻ പറയണില്ല. അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, എന്ത് അതിൽ അദ്ദേഹത്തിന് വിഷമിക്കുന്നത്? ലോകം അംഗീകരിച്ചില്ലേ അന്ന് മുജാഹിദ് പ്രസ്ഥാനം എഴുതിയത് എന്താ? മാരിക്കുമ്മിൻ അഹ്ലി സുന്നത്തി വൽ ജമാഅ, അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ നിന്ന് സരണികളിൽ നിന്ന് തെറിച്ചു പോയ ആളാണ്, തെളിയിച്ചില്ലേ? അതിന്റെ ഒരു ഉദാഹരണമാണിത്. രണ്ട്, ലോകസമൂഹം അത് അംഗീകരിച്ചില്ലേ? ഇത് എന്റെ കയ്യിലുള്ളത് കേരളത്തിലിറങ്ങിയ മലയാള പത്രമാണ്. ഒരു ഘട്ടത്തിൽ വീക്ലീസ് രേഖകൾ പുറത്തു വന്ന ഘട്ടം ഉണ്ടായിട്ടുണ്ട്, വീക്ലീസ് രേഖകൾ അല്ലേ, അമേരിക്കൻ രേഖകൾ പുറത്തു വന്നപ്പോ
അതിലെ വീക്ലി രേഖയിൽ എന്താ വന്നത്? കാന്തപുരം യാഥാസ്ഥിതികൻ മടവൂരിന് വിശാലമായ കാഴ്ചപ്പാട് വീക്ലി രേഖ ആണ്. എന്നിട്ടെന്താ അതിലൊന്ന് വാർത്ത കേട്ടോളൂ. എന്താ വാർത്ത? പുകഴ്ത്തുക മാത്രമല്ല, രേഖയിൽ യു എസ് ഉദ്ധരിക്കുന്ന ഏക മുസ്ലിം മതസംഘടനാ നേതാവും ഹുസൈൻ മടവൂരാണ് എന്നാ ജോർജ് ബുഷ പറയണത്. നിങ്ങൾ മനസ്സിലാക്കണോ? ഇനിയിപ്പോ മറ്റേ ആൾ പറഞ്ഞ പോലെ, അവിടെ പേരോട് പൂജാരി പറഞ്ഞ പോലെ കാന്തപുരത്തോട് ബുഷ് ജോർജ് ഡബ്ല്യു ബുഷിനോടൊപ്പം കൂട്ടിപ്പറയാൻ ഒരാളുണ്ടെങ്കിൽ അത് കാന്തപുരം മാത്രമാണ് എന്ന് പ്രസംഗിച്ചതുപോലെ പ്രസംഗിക്കുക. നമുക്ക് അറിഞ്ഞൂടാ, അവിടെ പേരോട് ഉസ്താദ് പണ്ട് പ്രസംഗിച്ചല്ലേ, കോഫി അന്നാനോടും ജോർജ് ബുഷിനോടും കൂട്ടിപ്പറയാൻ കേരളത്തിലൊരു പണ്ഡിതരെ ഉള്ളത് കാന്തപുരമാണ്. കാരണം ഈ സാധു ഒരു ജോർജ് ബുഷാരാ അത് മനസ്സിലായില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അറിയണം. ഇത് ഞങ്ങൾ പറഞ്ഞതാണോ? ഈ മുസ്ലിം സമുദായത്തെ ഒറ്റുകൊടുത്തവരാരാ? മാരിക്കുമ്മില്ല, മാരിക്കുമ്മില്ല, മുസ്ലിം ഉമ്മത്തിന്റെ പുതുധാരയിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോയതാരാ? ആരാ പറയണം നിങ്ങൾ? ഇനി മാത്രമല്ല, അതുകൊണ്ട് അവസാനിച്ചില്ല. കേരളത്തിൽ എ പി വിഭാഗം പോലും തീവ്രമായ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് മടവൂരി പറയുന്നു. നേരത്തെ ഇവർ ചില മതസംബന്ധമായ കൊലപാതകങ്ങൾ നടത്തിയിരുന്നെങ്കിലും കേരളീയ സമൂഹം എതിർത്തതോടെ അതിൽ നിന്ന് പിൻവാങ്ങി. എൻ ഡി എഫിന് വലിയ തോതിലുള്ള ഭീകരപ്രവർത്തനങ്ങൾ നടത്താൻ കഴിവില്ലെന്നും കുഴപ്പമുണ്ടാക്കാൻ ചെറിയ വിഭാഗം തീരുമാനിച്ചാൽ മതിയല്ലോ എന്നും മടവൂർ പറഞ്ഞതായി രേഖ പറയുന്നു. കേരളത്തിൽ യു എസ് വിരുദ്ധ വികാരം ശക്തമായതിനാൽ യു എസിനെ പരസ്യമായി ഏതെങ്കിലും മുസ്ലിം നേതാവ് അനുകൂലിച്ചാൽ അയാൾ പിന്നെ തലസ്ഥാനത്ത് കാണില്ലെന്ന് മടവൂർ പറഞ്ഞതായും രേഖയിലുണ്ട്. കാരണ്ടാ കാരണ്ടാ മടവൂരിന്റെ അനുഭവമാണ്. അമേരിക്ക അനുകൂലിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിം നേതാവ് പറഞ്ഞാൽ അയാൾ തലസ്ഥാനത്ത് തുടരൂല, അതാണ് കേരളത്തിലെ അനുഭവമെന്ന് മടവൂര് പറഞ്ഞതായും രേഖയിലുണ്ടെന്ന് പറഞ്ഞാൽ അത് മടവൂരിന്റെ അനുഭവമാണ്. കാരണം ഈ കോഴിക്കോട്, ആ കോഴിക്കോട് ടൗണിൽ മാർഗോപദ്രാനെ കൊണ്ടുവന്നിട്ട് ഈ നാട്ടിലുള്ള മുസ്ലിം സഹോദരികൾ അവർ ധരിക്കുന്ന പർദ്ദ ആക്ഷേപിക്കാനുള്ള സഹായം ചെയ്തു കൊടുത്തത് ഹാഫിസ് മുഹമ്മദ് എന്ന മടവൂരിയാണ്. ഇവിടുത്തെ മടവൂരി ഖതീബുമാർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന നടനായ ഹാഫിസ് മുഹമ്മദ്, ആ ഹാഫിസ് മുഹമ്മദിനോടൊപ്പം ഇരുന്നിട്ടാണ് മാർഗോപദ്രാൻ പറഞ്ഞത്. എന്ത്? സ്ത്രീകള് ഇവിടുത്തെ വസ്ത്രധാരണമൊന്നും ശരിയല്ല, ഏയ് വസ്ത്രമൊക്കെ കുറച്ച് കൂടുതലാണ്, ധൂർത്താണ്, അതുകൊണ്ട് വസ്ത്രം കുറയ്ക്കണമെന്ന് മാർഗോപദ്രാനെ കൊണ്ട് പ്രസംഗിപ്പിച്ചു അല്ലേ? അതുകൊണ്ട് അവസാനിച്ചില്ല പരിശുദ്ധമായ റമദാൻ മാസത്തിൽ തൃശ്ശൂര് വെച്ചിട്ട് ഒബാമ ഇഫ്താർ. എന്തേ നാട്ടിൽ വേറെ ആരും ഇഫ്താർ ഇല്ലാഞ്ഞിട്ട് കണ്ടോ? ഒബാമ ഇഫ്താർ, അതിനെ ന്യായീകരിച്ചുകൊണ്ട് അതിനുവേണ്ടി കോൺസുലേറ്റിൽ നിന്ന് വന്ന എഴുത്ത്, അതിനുവേണ്ടിയുള്ള രേഖകള്, അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ശബാബുകള്, ഇതൊക്കെ ഞങ്ങൾക്ക് വായിക്കാനുണ്ട്. എംബസി ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എംബ്ലം വെച്ചിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോ ഈ സമുദായത്തെ അമേരിക്കക്ക് ഉറ്റ കൊടുത്താണ് അല്ലേ? എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാണ്? ഒരു യാത്രക്ക് വേണ്ടി അല്ലേ? കേട്ടോളൂ, സെപ്റ്റംബർ 11 ശേഷം ഹുസൈൻ മടവൂർ അമേരിക്കൻ കോൺസുലേറ്റിന്റെ സഹായത്തോടെ യു എസിൽ സന്ദർശനം നടത്തുകയും പിന്നീട് അമേരിക്കക്ക് അനുകൂലമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. മാരിക്കുമ്മിനൽമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞത് തെറ്റാണോ? പറയൂ മൂസ സലാഹി, പറയൂ സി പി ഉമർ സുല്ലബി. മാരിക്കുമ്മിനൽമില്ല, ഈ മില്ലത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോയാളാണ് എന്ന് ഹുസൈൻ മടവൂര് പറഞ്ഞ ഒരു ഹുസൈൻ മടവൂരിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞത് തെറ്റാണോ? ഇവിടെ അതാ പ്രസംഗിച്ചത്, പ്രസംഗത്തിന്റെ കാമ്പ് തന്നെ അതാ. അത് തിരിച്ചും മറിച്ചും വായിക്കുകയാണ്, തിരിച്ചും മറിച്ചും വായിക്കുകയാണ്. ഇത് ഞങ്ങൾ മാത്രമാണോ പറഞ്ഞത്? നിങ്ങൾ വന്നാൽ നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ തരാം. അഖിലേന്ത്യാ മുന്നണി ഉണ്ടാക്കിയാണ് കേരളത്തിൽ പിളത്തിയിട്ട് പോരാഞ്ഞിട്ട് അഖിലേ ഹദീസിനെ പിളത്താൻ പോയിട്ട് അഖിലേന്ത്യാ ഇസ്ലാഹി മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ട് ആരെ വിളിച്ചത്? അബ്ദുൽ വഹാബ് ഖിൽജി. അയാളെ പ്രസിഡന്റ് ആക്കിയിട്ട് മൂപ്പര് സെക്രട്ടറി. അങ്ങനെയാണ്, അങ്ങനെ. കാരണം വെച്ചാൽ പണ്ട് ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവനപ്പോ മൂപ്പര് പറഞ്ഞു കെ പി പറഞ്ഞത് അതല്ല, കെ പി പറഞ്ഞ സെക്രട്ടറി അല്ല ഇപ്പോൾ ഉള്ളത്. കെ പി പറഞ്ഞ സെക്രട്ടറി വേറെയാണ്, വസീയത്ത് സെക്രട്ടറി ഉണ്ട്. ആ വസീയത്ത് സെക്രട്ടറി ജീവിച്ചിരിക്കുമ്പോ നിലവിൽ എ പി സെക്രട്ടറി ആയിട്ടുള്ളത് അത് ലംഘനമാണ്, വസീയത്തിന്റെ ലംഘനമാണ്. അതുകൊണ്ട് വസീയത്ത് സെക്രട്ടറിയെ സെക്രട്ടറി ആക്കണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി ഈ കേരളക്കരയിൽ മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ഭിന്നിപ്പ് വിതച്ച ആ ഹുസൈൻ മടവൂര് ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ രണ്ടായി പിളർത്തിയിട്ട് രണ്ടായി ഛേദിച്ചിട്ട് ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ നെഞ്ചത്ത് കത്തുകുത്തി ഇറക്കിയിട്ട് 80% ഞങ്ങളുടെ കൂടാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, 80 പോയിട്ട് 8 പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ അവസാനം വട്ടായി, ശരിയല്ലേ? അങ്ങനെ അവസാനം താൻ തന്നെ സെക്രട്ടറി, വസീയത്ത് സെക്രട്ടറി പാവം മൂപ്പരുടെ കീറായി. കുറച്ചു കാലം അങ്ങനെ മുന്നോട്ട് പോയി, പിന്നീട് അങ്ങനെ ചർച്ചയായി, നമ്മളിങ്ങനെ ചോദിക്കാൻ തുടങ്ങി.
മാത്രല്ല ഇനി വസീയത്തിനെ പരിഗണിച്ചില്ല എന്ന് വേണ്ടിയില്ല, അവസാനം മൂപ്പരെ പരിഗണിച്ചു. പരിഗണിച്ചപ്പോഴോ മൂപ്പർ ഇവിടുന്ന് നേരെ പോയി അഖിലേന്ത്യാ നേതാവാകാൻ, അഖിലേന്ത്യാ നേതാവാകാൻ. കാരണം ഈ സെക്രട്ടറിക്ക് മുകളിൽ മറ്റൊരു സെക്രട്ടറി, അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ടാകുമ്പോ പിന്നെ കേരള സെക്രട്ടറിക്ക് എന്താ സ്ഥാനം? അഖിലേന്ത്യാ സെക്രട്ടറി തന്നെയല്ലേ വലിയ സെക്രട്ടറി. അങ്ങനെ അഖിലേന്ത്യാ സെക്രട്ടറിയായി, അങ്ങനെ പ്രസിഡന്റോ അബ്ദുൽ വഹാബ് ഖിൽജി. ആ അബ്ദുൽ വഹാബ് ഖിൽജി പ്രസിഡന്റ് ആയി കഴിഞ്ഞപ്പോ അവസാന അഖിലേന്ത്യാ മൂവ്മെന്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ജമാഅത്തുകാർക്ക് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കണം. അങ്ങനെ നേരെ പോയി പാർട്ടി ഉണ്ടാക്കി, വെൽഫെയർ പാർട്ടി ഉണ്ടാക്കി. വെൽഫെയർ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോ വെൽഫെയർ പാർട്ടിയുടെ സ്റ്റേജിൽ നോക്കുമ്പോ അബ്ദുൽ വഹാബ് ഖിൽജി അല്ലേ പോയിരുന്നില്ലേ കേരളത്തിലെ മാധ്യമ അച്ചു നിരത്തിയില്ലേ? ഞങ്ങളുടെ വെൽഫെയർ പാർട്ടിയില്, ഞങ്ങളുടെ വെൽഫെയർ പാർട്ടിയില് സലഫികളുമുണ്ട്, മുജാഹിദുകളുമുണ്ട്, ഞങ്ങളെല്ലാവരും കൂടി അഖിലേന്ത്യാ തലത്തിൽ ഒന്നിച്ചാണ് എന്ന് അല്ലേ അഹിലെ ഹദീസിന്റെ പണ്ഡിതന്മാർ അതേ വെൽഫെയർ പാർട്ടിയിലുണ്ട് എന്ന് മാധ്യമം അച്ചു നിരത്തിയില്ലേ നിരത്തി. പക്ഷേ നിങ്ങൾക്കറിയോ, നിങ്ങൾക്കറിയോ, അതെ അഹിലെ ഹദീസിന്റെ ഔദ്യോഗികമായ ലെറ്റർ ഹെഡിൽ, അഹിലെ ഹദീസിന്റെ ഔദ്യോഗികമായ ലെറ്റർ ഹെഡിൽ വളരെ വ്യക്തമായി എഴുതി, ഞങ്ങളുമായി ആ പാർട്ടിക്കോ ആ പാർട്ടിയിലെ നേതാക്കന്മാരുമായോ ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. അവര് അഹിലെ ഹദീസിന്റെ ഭാഗവുമല്ല, അവർ അഹിലെ ഹദീസിന്റെ ആളുകളുമല്ല എന്ന് അഹിലെ ഹദീസിന്റെ സമുന്നതരായ നേതാക്കന്മാർ എഴുതി തന്ന, അവർ ലെറ്റർ ഹെഡിൽ എഴുതി തന്ന കത്ത് ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ കയ്യിലുണ്ട്. മാരിക്കും മിനൽ മില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതാണോ? തെറിച്ചുപോയി പുറത്തുപോയി എന്ന് ഞങ്ങൾ പറഞ്ഞതാണോ? ഈ ആദർശത്തിൽ പുറത്തുപോയി എന്ന് ഞങ്ങൾ മാത്രം പറഞ്ഞതാണോ? അല്ല, ഞങ്ങൾ പറഞ്ഞു എന്നത് ശരിയാണ്, ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്നതും ശരിയാണ്. അത് ശരിയാണെന്നതിന്റെ തെളിവാ പറഞ്ഞത് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും മനസ്സിലാക്കിയത്. ഈ സമുദായത്തെ ഒറ്റുകൊടുക്കാൻ ഒരു യാത്രക്ക് വേണ്ടി, ഒരു അമേരിക്കയിൽ പോയി ഒന്ന് ചുറ്റാൻ വേണ്ടി, അമേരിക്കയിൽ പോയി ഒന്ന് കറങ്ങാൻ വേണ്ടി മാതാമയെ കൊണ്ടുവന്ന് കോഴിക്കോട്ട് ഇരുത്തിയിട്ട് പ്രസ് ക്ലബിൽ വെച്ചിട്ട് അവരുമായി ഒന്നിരിക്കാനും അവരുമായി സല്ലപിക്കുവാനും വേണ്ടി അവസാനം ഒബാമ ഇഫ്താർ തൃശ്ശൂര് നടത്തുവാൻ വേണ്ടിയിട്ട് അതുവഴി കിട്ടുന്ന അച്ചാരത്തിന് വേണ്ടി ഈ സമുദായത്തെ ഒറ്റുകൊടുത്തത് ഹുസൈൻ മടവൂരാണ് എന്നത് നിങ്ങളിപ്പോ ഞങ്ങളെ കൊണ്ട് പറയിച്ചതല്ലേ? നിങ്ങൾ മാരിക്കെടുത്തത് കൊണ്ടല്ലേ ഞങ്ങൾക്കിത് പറയേണ്ടി വന്നത്? നിങ്ങൾ മാരിക്കെടുത്തത് കൊണ്ടല്ലേ മാരിക്കാണോ അല്ലേ എന്നുള്ളത് തെളിയിക്കണ്ടേ? അപ്പൊ മാന്യ സഹോദരങ്ങളെ, ആദർശം വെച്ച് ഞങ്ങൾ സമർത്ഥിച്ചു തരാം, അനുഭവം വെച്ചും സമർത്ഥിച്ചു തരാം. ആദർശം വെച്ചും നിങ്ങൾ പുറത്തുപോയി അഹ്ലുസുന്നത്തിന്റെ മാർഗമല്ല. ഇമാം ബുഖാരി